മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ ടി വി കാണുന്നവരുണ്ട്, ഇടയ്ക്ക് പത്രം വായിക്കുന്നവരുണ്ട്, മാർക്കറ്റിലൂടെ നടക്കുന്നവരുണ്ട്, മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നവരുണ്ട്. ഇവരെല്ലാം പല സംഭവങ്ങളെക്കുറിച്ചും പല പ്രോഡക്റ്റുകളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു, കേൾക്കുന്നു, കാണുന്നു. ഇതെല്ലാം നിരന്തരം നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ നമ്മൾ ടി വിയിലൂടെ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിലൂടെ നോക്കുകയാണെങ്കിൽ പണ്ടത്തേക്കാൾ എത്രയോ ഇരട്ടി അഡ്വർടൈസ്മെൻറ്റുകൾ, പരസ്യങ്ങൾ എല്ലാ ചാനലുകളിലും വരുന്നുണ്ട്. ആ പരസ്യങ്ങൾ 99% നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച്, ഒരു തരത്തിൽ നമ്മളെ പറ്റിച്ച്, വഞ്ചിച്ച്, ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ്, ഇല്ലാത്ത ഗുണങ്ങളുണ്ട് എന്ന് എഴുതി കാണിച്ച്, ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ ആരാധിക്കുന്നവരെ കൊണ്ട് പറയിപ്പിച്ച് അവരുടെ പ്രോഡക്റ്റ് വിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഭാരതത്തിൽ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട്. അടുത്ത കാലത്ത് കേട്ടു, തമിഴ്നാട്ടിൽ ഏത് പ്രോഡക്റ്റിനെക്കുറിച്ച് ഏതെങ്കിലും സിനിമാ നടനോ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയോ സെലിബ്രിറ്റിയോ വിവരിക്കുകയാണെങ്കിൽ ആ വിവരിക്കുന്ന വരികൾ അയാളുടെ അനുഭവത്തിൽ നിന്നല്ല അയാൾ പറയുന്നതെങ്കിൽ അയാളെ കോടതിയിൽ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനുമുള്ള നിയമം തമിഴ്നാട്ടിൽ വരുന്നു എന്ന്. ഞാനിപ്പോ ഒരു സാരിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഭക്ഷണ പദാർത്ഥത്തെക്കുറിച്ചോ ഒരു സോഫ്റ്റ് ഡ്രിങ്കിനെക്കുറിച്ചോ ഞാൻ പറയുന്ന കാര്യം അതെന്റെ അനുഭവത്തിൽ നിന്നല്ല പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശാസ്ത്രീയമായിട്ട് ശരിയല്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ആ അഡ്വർടൈസ്മെൻ്റ് ടി വിയിൽ കാണിക്കാൻ നിന്ന് കൊടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച എൻ്റെ ഉത്തരവാദിത്വമാണ്. ചീറ്റിങ്ങിന് എനിക്കെതിരെ കേസെടുക്കാം. ധാരാളം കാര്യങ്ങളിപ്പോൾ അതേപോലെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പണ്ടത്തെ പോലെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ഒരു ചുറ്റുപാടാണ് കേരളീയർക്കുള്ളത്. അതുകൊണ്ട് ഇതുമാതിരിയുള്ള അഡ്വർടൈസ്മെൻറ്റിൽ ട്രാപ്പിലാവുക എന്നുള്ളത് വളരെ സാധാരണയായി തീർന്നിരിക്കുന്നു. പണ്ട് തിരുവനന്തപുരത്ത് ഒരാൾ, അയാൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത്. ഒരു പെൺകുട്ടിയുടെ തലമുടിയും മറ്റേ പെൺകുട്ടിയുടെ തലമുടിയും തമ്മിലുള്ള വ്യത്യാസം, ഒരു പെൺകുട്ടിക്ക് തീരെ, അദ്ദേഹത്തിൻ്റെ മകൾക്ക് തീരെ തലമുടിയില്ല, മറ്റേ മകൾക്ക് ധാരാളം തലമുടിയുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക എണ്ണ കാച്ചിയിട്ട് ആ എണ്ണ ഉപയോഗിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞ് തലമുടി അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് ഒന്നാമത്തെ മകളുടെ, എണ്ണ ഉപയോഗിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തത് രണ്ടാമത്തെ മകളുടെ തലമുടിയാണ്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തെ റോഡിൽ പോലും ക്യൂ നിൽക്കുന്ന കാഴ്ച അന്ന് കാണാമായിരുന്നു. ആ ഒരു തലമുടി ഉണ്ടാവാനുള്ള എണ്ണയ്ക്ക് വേണ്ടി 10,000 അല്ല ലക്ഷങ്ങളെന്ന് പറയുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ട് മനസ്സിലായി അത് ശുദ്ധ ഫ്രോഡാണെന്ന്. അപ്പോൾ യഥാർത്ഥത്തിൽ ആയുർവേദത്തെ വഞ്ചിക്കലാണ് അത് ചെയ്തത്. അതുപോലെയാണ് ലവണതൈലം എന്ന് പറഞ്ഞ് ആ വാക്കിൽ തന്നെ ഉണ്ട് ഉപ്പ് എണ്ണയിൽ അലിയില്ല. എണ്ണയിൽ ഉപ്പ് അലിയാതെ എങ്ങനെയാ ലവണതൈലം ഉണ്ടാവുക? 10, 125, 130 കോടി രൂപയുടെ ബിസിനസ് ആയുർവേദമാണെന്ന പേരിൽ നടത്തി ജനങ്ങളെ വഞ്ചിച്ചു. ഒരാൾക്കും ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, ആ ലവണതൈലം ഉണ്ടാക്കുന്ന ആളെ എനിക്ക് നല്ലോണം അറിയാം, അയാൾ തന്നെ ഭീമാകാരമായ ആകൃതിയുള്ള ആളാണ്.
അയാൾക്ക് തന്നെ സാധാരണ വാതിലിലൂടെ കടക്കാൻ സാധിക്കില്ല. തൃശ്ശൂര് ചാലക്കുടിക്കടുത്ത് അന്നമനട എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ആയുർവേദത്തിൻ്റെ പേരിലാണ് പറ്റിക്കൽ. അതേപോലെ ധനാകർഷണ ഭൈരവയന്ത്രം, ആകർഷണ യന്ത്രം, പിന്നെ എന്തെല്ലാം തരത്തിൽ വശീകരണ യന്ത്രം, ഇങ്ങനെ പല പല യന്ത്രങ്ങൾ ഉണ്ടാക്കി 1000, 5000, 6000 രൂപയ്ക്ക് വിൽക്കുന്നവരുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ട്, വാങ്ങിക്കുന്നവരുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഈ നാടിൻ്റെ പൈതൃകം, ഹിന്ദു ധർമ്മം, സനാതന മൂല്യങ്ങൾ, അവയെയെല്ലാം ഉദ്ധരിച്ച് കൂട്ടിയെഴുതിട്ട് അതിനെ ശരിക്ക് വളരെ നിന്ദ്യമായ രീതിയിൽ അവഹേളിക്കുന്നതാണ് പൈതൃകത്തിൻ്റെ പേരിൽ ഈ ആകർഷണ യന്ത്രങ്ങളും ഈ ഏലസുകളും ഇതുമാതിരിയുള്ളതും എല്ലാം ചെയ്യുന്നത്. സിനിമാ നടൻ്റെ പേരിൽ ഒത്തിരി സിനിമാ നടന്മാർ അവരുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഇന്ന ലേപനമാണെന്നോ ഓയിൻമെൻ്റ് ആണോ എന്നൊക്കെ കാണിക്കാറുണ്ട്. ആയുർവേദത്തിൻ്റെതാണെന്ന് പറയുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ അതെല്ലാം ബാധിക്കുന്നത്. അപ്പോൾ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ ഒരു തരത്തിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, ചീറ്റ് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക. അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിച്ചു, വലിയ പുസ്തകം, 1823 വരെ ഇൻക്വിസിഷൻ, ക്രിസ്ത്യാനികൾ സ്ത്രീകളെ കഴുത്തറത്തും തീയിലിട്ടും ആണിയടിച്ചും കൈകാലുകളിലെ നഖങ്ങൾ പറിച്ചും കൊല്ലുക. എന്തിനറിയോ? ആ സ്ത്രീകൾ മന്ത്രവാദിനികളാണ് എന്ന് തെറ്റിദ്ധരിച്ച് അവരിൽ ഭൂതങ്ങളും പ്രേതങ്ങളും പിശാചുക്കളും എല്ലാം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ച് അവരെ ഇൻക്വിസിഷന് വിധേയമാക്കാം സ്ത്രീകളെ. ജൂതന്മാരെ വേറെ രീതിയിലാണ് ചെയ്തിരുന്നത്, യേശു ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു എന്നുള്ള രീതിയിലാണ്. ഈ 1823 ആയപ്പോഴത്തേക്കും ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായി ഈ ലോകത്തിൽ ഭൂതവും ഇല്ല, പ്രേതവും ഇല്ല, പിശാചും ഇല്ല, ഒരു മണ്ണാങ്കട്ടയില്ല എന്നവർക്ക് മനസ്സിലായി. ഇതാ പുസ്തകത്തിലെ വരികളാണ്, എൻ്റെ വരികളല്ല. പക്ഷേ 1823 വരെ മന്ത്രവാദിനികളെയും ബ്ലാക്ക് മാജിക്ക് നടത്തുന്നവരെയും വിച്ചിനെയും കൊന്നു എന്ന് പറഞ്ഞില്ലേ? ആ തെറ്റിദ്ധാരണയുടെ പേരിൽ എത്ര പേരാ വധിക്കപ്പെട്ടത്, എത്ര പേരാ നരകയാതന അനുഭവിച്ചത്, പിന്നീട് തിരുത്തിയത് കൊണ്ട് എന്ത് പ്രയോജനം? അപ്പൊ സംഭവിച്ചതെല്ലാം സംഭവിച്ചില്ലേ? അതേപോലെ ഈ ഭാരതത്തിൽ ആത്മീയതയുടെ പേരിൽ, നമ്മുടെ വേദമന്ത്രങ്ങളുടെ പേരിൽ, അഥർവവേദത്തിലെ മനസാവാച ഇല്ലാത്ത മന്ത്രവാദ മന്ത്രങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് കുറേ വ്യക്തികൾ നമ്മുടെ ആയുർവേദത്തെ, കുറേ വ്യക്തികൾ നമ്മുടെ വാസ്തുവിനെ, കുറേ വ്യക്തികൾ ജ്യോതിഷത്തെ, കുറേ വ്യക്തികൾ തന്ത്രത്തെ, എല്ലാത്തിനെയും ഇങ്ങനെ അവഹേളിക്കുക. ആ അവഹേളിക്കുമ്പോൾ ആരാ ഇതിന് ഉത്തരം പറയാനുള്ളത്? ഒരാൾ ഉത്തരം പറയാനില്ല. എല്ലാവരും നോക്കുന്നത് അറിഞ്ഞുകൊണ്ട് പലരും ചതിയിൽ വീഴുന്നു, അത് അവരുടെ തലയിലെഴുത്ത്. അറിഞ്ഞുകൊണ്ട് പലരും ചതിയിൽ വീഴ്ത്തുന്നു, അവർക്ക് അവർ ഭാഗ്യവാന്മാർ. ശരിക്കു പറഞ്ഞാൽ വളരെ ഭംഗിയായിട്ട് പറയുകയാണെങ്കിൽ ഇതുമാതിരിയുള്ള ഈ ബ്ലേഡ് പലിശ നടത്തുകയും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുകയും ഒരു പാത്രത്തിന് പകരം രണ്ട് പാത്രം കൊടുക്കുകയും ഇതെല്ലാം ചെയ്യുന്ന വഞ്ചന പോലീസ് കേസെടുക്കാവുന്നതാണ്. അടുത്ത കാലത്ത് ഈ കേരളത്തിൽ നിന്ന് 8-10 സ്ഥലത്ത് ഈ ഒമ്നി വാനിൽ ചില കുട്ടികളുടെ ഫോട്ടോ ഫ്ലക്സിൽ വെച്ച് ആ കുട്ടിക്ക് ഹാർട്ട് ഓപ്പറേഷനാണ്, ബ്രെയിൻ ഓപ്പറേഷനാണ്, ലിവർ ഓപ്പറേഷനാണ്, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണമെന്ന് പറഞ്ഞ് ഫ്ലക്സ് വെച്ച് നിങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് പറഞ്ഞ് ഒരു ഒരു പിരിവ് നടത്തുന്ന സമ്പ്രദായം ഇവിടെ പാപ്പനംകോട് കരമനയിലൊക്കെ കണ്ടിരുന്നു. ഒറ്റ ദിവസം, അതായത് കഴിഞ്ഞ ആഴ്ചയിൽ, ഇത് റെക്കോർഡ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പ് പോലീസ് കേരളം മുഴുവനും റെയ്ഡ് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് ഏത് കുട്ടിയുടെ ഫോട്ടോ ആണോ വെച്ചിരിക്കുന്നത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ച് പോലീസുകാരെ വീട്ടിൽ ചെന്നപ്പോൾ 1000 രൂപയോ 1500 രൂപയോ ആണ് ആ കുട്ടിക്ക് ലഭിക്കുന്നത്. ബാക്കി 10,000 രൂപ ഈ സംഭാവന പിരിക്കുന്നവർ,
അവരെടുക്കാം, ഈ കുട്ടിയുടെ ഫോട്ടോ വെച്ച് അവരെടുക്കാം. ഇത് ചീറ്റിംഗ് ആണ്. ഇതുപോലെ ഒരു ചീറ്റിംഗ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഈ വലമ്പിരി ശങ്കര എന്നുള്ളൊരു സംഭവം ഞാനത് ടി വി തുറക്കുമ്പോൾ കാണാറുണ്ട്. ആര് കൊടുക്കുന്നു, ആര് അഡ്വർടൈസ് ചെയ്യുന്നു ഇതൊന്നും ഞാൻ അന്വേഷിക്കാറില്ല. ഇതിന്റെ വസ്തുത എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഇന്നലെ തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിലൂടെ എല്ലാം നടന്നു. ഏതാണ്ട് എല്ലാ ശംഖുകളും അവർ പറയുന്നത് വലമ്പിരി ശംഖ എന്ന് പറയുന്നത് മോൾഡാണ്, യഥാർത്ഥ ശംഖ അല്ല. ചിലത് നല്ലതുണ്ട്. ഞാൻ രണ്ടു മൂന്ന് കടകളിൽ ചോദിച്ച ഉടനെ പലരും എനിക്ക് പരിചയമുള്ളവരാണ്, എനിക്ക് അങ്ങോട്ടില്ലെങ്കിലും അവർക്ക് എന്നെ അറിയാം. അവർ പറഞ്ഞു, സാറേ സാർ ഇത് എടുക്കണ്ട, ഇത് മോൾഡാണ്, സാറിന് വേണമെങ്കിൽ നല്ലത് തൂത്തുക്കുടി എന്ന് വരുത്തി തരാം. എത്ര രൂപയാവും ചോദിച്ചു. ചെറുതാണെങ്കിൽ 200 രൂപ, കുറച്ചുകൂടി വലുതാണെങ്കിൽ 400, 500, 1000, ഏറ്റവും വലുതിന് 3000 രൂപ വരെ വിലയുണ്ട്. അത് കഴിഞ്ഞ് കുറേ വ്യക്തികളെ ഞാൻ വിളിച്ച് ചോദിച്ചു ഈ നിങ്ങൾ വലമ്പിരി ശംഖിനെ കുറിച്ച് എന്താണെന്ന്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്, അങ്ങനെ ഒരു സാധനം വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, അതില് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ എന്ത് ലഭിക്കാനാണ് എന്ന ചോദ്യം. ഞാൻ വെറുതെ അഭിപ്രായം ചോദിച്ചുള്ളൂ, ഇന്റർവ്യൂ ഒന്നും നടത്തിയില്ല. മാത്രമല്ല, വലമ്പിരി ശംഖിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ശംഖിൽ നിന്നോ ഒരു വേവ്സും വരില്ല. അങ്ങനെ വേവ്സ് വരുന്നതിനെ കുറിച്ച് ലോകത്തിൽ ഒരു ഗവേഷണവും നടത്തിയിട്ടില്ല. ഇനി അഥവാ ഏതെങ്കിലും വേവ്സ് ഏതിനെങ്കിലും കുറിച്ച് വരികയാണെങ്കിൽ ആ വേവ്സ് ഒന്നും ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സോ മാഗ്നറ്റിക് വേവ്സോ അല്ല. കാരണം ഇത് നോൺ മാഗ്നറ്റിക് മെറ്റീരിയലാ. ഈ വേവ്സ് അല്ലാതെ പിന്നെ ഏത് വേവ്സാ വരിക? ശബ്ദ തരംഗത്തിന്റെ വേവ്സ് ആണെങ്കിൽ ആ ശബ്ദ തരംഗത്തിന്റെ വേവ്സ് ടി വിയിൽ നിന്ന് വരണില്ലേ? അല്ലെങ്കിൽ 125 രൂപ കൊടുത്ത ഒരു ചെറിയ മെഷീനുണ്ട്, അത് മേടിച്ചു വെച്ചാൽ ഓംകാരം അത് തന്നെത്താനെ മണിക്കൂറുകളോളം ചൊല്ലിക്കോളും. ആ വേവ്സ് 125 രൂപയ്ക്ക് വന്നാൽ പോരെ. മാത്രമല്ല, ഈ ശംഖിൽ നിന്ന് വരുന്ന വേവ്സ് കൊണ്ട് ഒരാൾക്ക് എനർജി ഉണ്ടാവും എന്ന് ഒരു ശാസ്ത്രജ്ഞൻ പറയുകയാണ്. ആ എനർജി ഉണ്ടാവാൻ ഈ വേവ്സ് വന്നിട്ട് വേണം. ഒരു ഗ്ലാസ് നാരങ്ങാ വെള്ളമോ കരിക്കിന്റെ വെള്ളമോ കുടിച്ചാൽ പോരെ. അപ്പൊ ഈ എനർജി ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാ ഐശ്വര്യം ഉണ്ടാവുക? രാവിലെ നമ്മൾ കുളി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് ഒരു കപ്പ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എനർജി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാൽ എനർജി ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു നാരങ്ങാ വെള്ളമോ കഞ്ഞി വെള്ളം നാരങ്ങ ഒഴിച്ചിട്ട് അത് കുടിച്ചു കഴിഞ്ഞാലാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനർജി ഉണ്ടാവാന്നാ പറയാം. ഏതെങ്കിലും തരംഗത്തിന്റെ മുമ്പിൽ നിന്ന് എനർജി ഉണ്ടായിട്ട് ആ എനർജി ഐശ്വര്യത്തിന് കാരണമാകുമെന്ന് പറയുന്നത് എന്താണ്? പിന്നെ ഒരു ശംഖിനെ കുറിച്ച് നല്ലത് ഒരു പൂജാരിയെ കൊണ്ട് പറയിപ്പിക്കണമെങ്കിൽ ഒരു വിഷമവും ഇല്ല, ഒരു വിഷമവും ഇല്ല. ആ പൂജാരിക്ക് എന്താ പറയേണ്ടത് എന്ന് എഴുതി കൊടുത്ത് 1000, 5000 രൂപ കയ്യിൽ കൊടുത്താൽ, അല്ലെങ്കിൽ 10000 രൂപ കയ്യിൽ കൊടുത്താൽ, അദ്ദേഹം മുമ്പിൽ എഴുതി വെച്ചത് ക്യാമറയിൽ വരാത്ത വിധത്തിൽ ക്യാമറയുടെ പുറകിൽ എഴുതി വെക്കുക, എന്നിട്ട് ക്യാമറ കൊണ്ട് റെക്കോർഡ് ചെയ്താൽ ഇയാൾ അതിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കും. അങ്ങനെ ചിലപ്പോൾ വലിയ അമ്പലത്തിലെ മേശാന്തി ആയിരിക്കും, പൂജാരി ആയിരിക്കും, അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് 10000 രൂപ 5 മിനിറ്റ് കൊണ്ട് കിട്ടുകയാണെങ്കിൽ അവർക്ക് എന്താ നഷ്ടം? ഇനി മാത്രമല്ല, ആ പൂജാരി പറയുന്നത് എന്താണെന്ന് വിചാരിക്കാം, ഈ ശംഖിന് എന്തെങ്കിലും മഹത്വം ഉണ്ടോ? അങ്ങനെയൊന്നല്ല പറയുന്നത്. ഇന്ന പുരാണത്തില് ശംഖിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് വളരെ ശരിയാ. 18 പുരാണത്തിലും 18 ഉപപുരാണത്തിലും മഹാവിഷ്ണുവിനെ കുറിച്ച് വിവരിക്കുമ്പോൾ സശംഖചക്രം സകിരീടകുണ്ടലം സവീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരഭക്ഷം സ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ നമാമി. സശംഖചക്രം, വിഷ്ണുവിന്റെ കയ്യിലുള്ള ശംഖ. ആ ശംഖിനെ കുറിച്ച്, യഥാർത്ഥത്തിൽ വിഷ്ണു എന്ന് പറയുന്ന ഒരു മനുഷ്യനില്ല, വിഷ്ണു എന്ന് പറയുന്നത് സങ്കല്പമാണ്. ത്രിമൂർത്തി സങ്കല്പത്തിൽ വിഷ്ണു എന്ന് പറയുന്നത് വിശ്വം വിഷ്ണുവഷക്കാരോ ഭൂതഭവ്യഭവത് പ്രഭു. ആ വിഷ്ണുവിന്റെ കയ്യിലുള്ള ഒരു ശംഖ. ആ ശംഖിനെ കുറിച്ച് ഒരു കവി, അത് ഋഷിയോ മഹർഷിയോ സന്യാസിയോ, അദ്ദേഹം എന്ത് വേണമെങ്കിലും വിവരിക്കാം, അത് മംഗളദായകമാണ് എന്ന് വിവരിക്കാം. പക്ഷെ അതേപോലെ ശിവപുരാണത്തില് സർപ്പത്തിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്, സർപ്പത്തിന്റെ മഹത്വം വിവരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ സർപ്പത്തിനെ എടുത്ത് വീട്ടിൽ വെക്കണം എന്നാണോ? മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള ഗദയെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഗദ, സശംഖചക്രം, സകിരീട കുണ്ടലം എന്നൊക്കെ പറയുന്നത് പോലെ മഹാവിഷ്ണുവിന്റെ കയ്യിലൊരു ഗദയുണ്ട്.
ആ ഗത വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കുമോ? അത് മഹാവിഷ്ണുവിന്റെ കയ്യിലൊരു ചക്രമുണ്ട്, താമരയുണ്ട്, ഇതെല്ലാം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം ഉണ്ടാവുമെന്ന് പറയുന്നതിന് ചെലവില്ലെങ്കിൽ അതെന്താ വേണച്ചാ ചെയ്യാം. അപ്പോ പുരാണങ്ങളിൽ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്, രുദ്രാക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഏകാക്ഷര ഉപനിഷത്ത്, അവ്യക്ത ഉപനിഷത്ത്, കടരുദ്രോപനിഷത്ത്, രുദ്രജാപാല ഉപനിഷത്ത് തുടങ്ങിയ ഉപനിഷത്തുകളില് ഒരു മുഖമുള്ള രുദ്രാക്ഷം, രണ്ട് മുഖമുള്ള രുദ്രാക്ഷം, അഞ്ചു മുഖമുള്ള രുദ്രാക്ഷം. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഈ രുദ്രാക്ഷം ഇങ്ങനെ വീട്ടിൽ വെച്ചാൽ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവുന്ന? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭാരതത്തിൽ 36 കോടി ജനത, 125 കോടി ജനതയിൽ 36 കോടി ജനത ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അവരുടെയൊക്കെ വീട്ടിൽ ഓരോ രുദ്രാക്ഷം കൊടുത്താൽ പോരെ? റേഷൻ കാർഡിന് പകരം ഒരു രണ്ട് മുഖമുള്ള രുദ്രാക്ഷം ഉണ്ടാക്കാൻ ഒരു വിഷമവുമില്ല. രണ്ട് രുദ്രാക്ഷം എടുത്തിട്ട് മുറിച്ചിട്ട് ഫെവിക്കോൾ ഒഴിച്ചോട്ടിച്ചാൽ രണ്ട് മുഖമുള്ളതായി. ഇങ്ങനെ രുദ്രാക്ഷം ഉപയോഗിച്ച് പറ്റിക്കുക, ശംഖു ഉപയോഗിച്ച് പറ്റിക്കുക, ചക്രം ഉപയോഗിച്ച് പറ്റിക്കുക, അല്ലെങ്കിൽ ഏലസ് ഉപയോഗിച്ച് പറ്റിക്കുക, നമ്മുടെ ധനാകർഷണ ഭൈരവയന്ത്രം ഉപയോഗിച്ച് പറ്റിക്കുക, ഇതൊക്കെ നമ്മുടെ പൈതൃകവും ആത്മീയതയെയും എല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ് വിഷമം. അല്ലെങ്കിൽ ഇത് നമുക്ക് യാതൊരു വിഷമവും ഇല്ല. ഇപ്പൊ ലവണ തൈലം ആയുർവേദമാണെന്ന് പറയുന്നതുകൊണ്ട ബാക്കിയുള്ളത് നോക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ആയുർവേദം നമ്മുടെ പൈതൃകത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ വലമ്പിരി ശംഖ് അത് വാവിന്റെ ദിവസം പാലുകൊണ്ട് അഭിഷേകം നടത്തിയാൽ ഓർമ്മിക്കുക, വാവിന്റെ ദിവസം പാലുകൊണ്ട് അഭിഷേകം നടത്തുകയോ ശംഖിന് നിവേദിക്കുകയോ പൂജിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതൊരു സിമ്പിളാണ്. അതെല്ലാം നമ്മുടെ ഡേ ടു ഡേ ആചാരത്തിന്റെ ഭാഗമാണ്. പ്രകൃതിയിലെ ഓരോ കോമ്പോണന്റുകളിലും ഈശ്വരീയതയുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ മാത്രമുള്ളതാ. അല്ലാതെ ഏതെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അതിൽ നിന്ന് വരുന്ന വേവ്സ് മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് ധാരാളം ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ടെന്ന്, ഈ ശംഖിൽ നിന്ന് വരുന്ന വേവ്സ് മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്ന് എവിടെയാ ഗവേഷണം നടത്തിയിരിക്കുന്നത്? ആശ്രമത്തിലാ, അല്ല ഏതെങ്കിലും സന്യാസിയുടെ വീട്ടിലാ. ഈ ഗവേഷണം നടത്തിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അതുപോലെ റിസൾട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടെന്നും എല്ലാം പറഞ്ഞ് നമ്മുടെ പൈതൃകത്തെ തെറ്റായിട്ട് ഉപയോഗിക്കുന്നത് പോലെ ഏതെങ്കിലും വീട്ടിൽ ചെന്ന്, ഞങ്ങള് പാപ്പനും കൂടെ താമസിക്കുന്നത്, ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് ഒരു 5000 രൂപ ഒരു നല്ല സ്ത്രീക്ക് കൊടുത്തിട്ട് അവരോട് പറയുക ഈ ശംഖ നിങ്ങൾ ഉപയോഗിച്ചു എന്നും അല്ലെങ്കിൽ ഈ ധനാകർഷണ ഭൈരവയന്ത്രം ഉപയോഗിച്ചു എന്നും നിങ്ങൾക്ക് ഇന്ന ഇന്ന ഫലങ്ങൾ ഉണ്ടായി എന്നും നിങ്ങളൊന്ന് ക്യാമറയുടെ മുമ്പിൽ പറയണം. ഏത് സ്ത്രീയും റെഡിയാ, കാരണം 5000 രൂപ കിട്ടിയേ. 5000 രൂപ 5 മിനിറ്റിന് കിട്ടുകയാണ്. 1 കോടി രൂപ ചെലവ് ചെയ്ത് ഒരു കമ്പനി ഒരു സിനിമാ നടിയെ ഉപയോഗിച്ച് ഒരു അഡ്വർടൈസ്മെന്റ് നടത്തി എന്നുള്ളത് കേട്ടു. നോർത്ത് ഇന്ത്യയിലെ ഒരു സിനിമാ നടനും നമ്മുടെ മലയാളത്തിലെ ആ 1 കോടി രൂപ കൊടുത്ത് അഡ്വർടൈസ്മെന്റ് നടത്തിയതിന്റെ അർത്ഥം അവര് രണ്ടുപേരും ആ കമ്പനിയുടെ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത് എന്നാണോ? അതുപോലെ തന്നെ ഇപ്പം മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ജയറാമായാലും സുരേഷ് ഗോപി ആയാലും പല 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 കമ്പനികൾക്കും സ്വർണ്ണാഭരണ കടകൾക്കും വസ്ത്രാഭരണങ്ങൾക്കും എല്ലാത്തിനും അഡ്വർടൈസ്മെന്റിന് നിൽക്കാറുണ്ട്. വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കാം, അവരാ കമ്പനിയിലെ ഡ്രസ്സാണ് ഉപയോഗിക്കുന്നത്, അവര് ആ കമ്പനിയുടെ മെസഞ്ചറായിട്ട് നിൽക്കുന്നു. അത് ഏത് കമ്പനിക്ക് വേണം? കേരള ടൂറിസത്തിന്റെ മെസഞ്ചറായിട്ട്, കൈത്തറി സംഘടനയുടെ മെസഞ്ചറായിട്ട് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ നിൽക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം അവർ കേരള ടൂറിസത്തിലെ എല്ലാ കാര്യവും അവരുടെ നോക്കിയിട്ടാണ് ചെയ്യുന്നതെന്നാണ്. അവർക്ക് 3000 രൂപ കിട്ടും, അവരതിൽ അഡ്വർടൈസ് ചെയ്ത് അവർ പോകും, അല്ലെങ്കിൽ അവരായിരിക്കും ആ കമ്പനിയുടെ പാർട്ട്ണർ. ഇങ്ങനെയെല്ലാം നടത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊന്നും നമ്മുടെ പൈതൃകത്തെയും ഹിന്ദുധർമ്മത്തെയും അവഹേളിക്കലല്ല. അങ്ങനെ അവഹേളിച്ച് ഈ വലമ്പിരി ശംഖ് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ ഡീറ്റെയിൽ അന്വേഷിച്ച് നിങ്ങൾ തന്നെ ഒന്ന് ഗൂഗിളിൽ ചെന്ന് നോക്കാം, ഗൂഗിൾ സെർച്ചിൽ നോക്കാം. ഇത്രയോ ഉള്ള ശംഖ് 200 രൂപ മുതൽക്ക് ഏറ്റവും വലിയ ശംഖ്. മാർക്കറ്റിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയതുപോലെ തന്നെ 3000 രൂപയുടെ ശംഖ് വരെ ഉണ്ട്. അത് നിങ്ങൾ റോഡ് സൈഡിൽ എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും. എന്തിനാ ഇത്രയും അധികം എമൗണ്ട് കൊടുത്തിട്ട് ഈ വലമ്പിരി ശംഖ് വാങ്ങിക്കുന്നത്? ഒരു പരീക്ഷണാർത്ഥം ഇത് വാങ്ങിച്ചൂടെ? പ്ലാസ്റ്റിക്കിന്റെയോ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെയോ സിമെന്റിന്റെയോ പലതരത്തിലുള്ള സാധനത്തിന്റെ മോൾഡിൽ ഉണ്ടാക്കിയ
ഈ ശംഖ് വീട്ടിൽ വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളതും അതുമായിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാ, ഒരു കുഴപ്പമില്ല. അത് പ്രചരിപ്പിക്കുമ്പോൾ ഇതെല്ലാം നമ്മുടെ ഹിന്ദു ധർമ്മത്തിൻ്റെയും വേദത്തിൻ്റെയും പുരാണത്തിൻ്റെയും നമ്മുടെ തന്ത്രസമുച്ചയത്തിൻ്റെയും നമ്മുടെ ആത്മീയതയുടെയും ഭാഗമാണെന്ന് മാത്രം ധരിക്കല്ലേ, അത് ശുദ്ധ എക്സ്പ്ലോയിറ്റേഷനാണ്. ഇത് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്യണമെങ്കിൽ എത്രയോ പതിനായിരക്കണക്കിന് ആൾക്കാരത് വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിച്ചതിന് ശേഷം അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവരാരും ആരോടും പറയില്ല, ഞാൻ ശംഖ് വാങ്ങിച്ച് അബദ്ധം പറ്റി. എൻ്റെ അമ്മായിയമ്മയ്ക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്, ഞാൻ അറിയാതെയാണ് അവർ ചെയ്തത്. പക്ഷെ അവരത് ചെയ്തിട്ട് അഞ്ചാറ് വർഷമായി, അവർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അവരേതായാലും അഡ്വർടൈസ്മെന്റ് നോക്കിച്ച് വാങ്ങിച്ചതല്ല, തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഏതോ ഒരു ജ്യോതിഷം പറഞ്ഞതനുസരിച്ച് വാങ്ങിച്ചതാണ്. അത് വാങ്ങിച്ചതിന് ശേഷം അവർ പൂജാമുറിയിൽ വെക്കുകയല്ലാതെ പിന്നെ അവരതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അത് പൂജിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല, അതിൽ നിന്ന് തരംഗം വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുമില്ല, ആ തരംഗം കൊണ്ട് അവരെ സ്വാധീനിച്ചിട്ടുമില്ല, സ്വാധീനിച്ചതിൽ നിന്ന് മഹത്വം അവർക്ക് കിട്ടിയിട്ടുമില്ല, കിട്ടിയിട്ടുണ്ടോ എന്ന് അവർ അന്വേഷിച്ചിട്ടുമില്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ പൈതൃകത്തിൻ്റെ പേരിൽ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ആയുർവേദമായാലും പ്രശ്നം വയ്ക്കലായാലും ജ്യോതിഷമായാലും വാസ്തുവിദ്യയായാലും സംസ്കൃതമായാലും മന്ത്രമായാലും പൂജയായാലും തന്ത്രമായാലും വഴിപാടുകളായാലും ഇവയ്ക്കെല്ലാം സൈക്കോളജിക്കലി ചില എഫക്റ്റ് ഉണ്ടായേക്കാം. അതനുസരിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക്കലി എഫക്റ്റ് ഇതുപോലെ ഒരെണ്ണത്തിന് ലഭ്യമല്ല. ചില 62-ഉം 65-ഉം വയസ്സായിട്ടുള്ള സിനിമാ നടന്മാർ ഈ ഒരു പ്രത്യേക സാധനം തേച്ചു കഴിയുമ്പോൾ 18 വയസ്സായവരെ പോലെയായി എന്ന് പറഞ്ഞാൽ ആൾക്കാർ വാങ്ങിക്കുന്നുള്ളത് ഉറപ്പാണ്. കാരണം ആ സിനിമാ നടൻ്റെ ആരാധകരും അയാളുടെ ഭംഗിയും കണ്ടിട്ട് അത് വാങ്ങിക്കും. മാത്രമല്ല ഏതെങ്കിലും ഒരു ഓയിൽ തേച്ചാൽ തലമുടി വരും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അഡ്വർടൈസ് ചെയ്താൽ ഒരു 1500 രൂപ പോയാൽ പോട്ടെ പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും വാങ്ങിക്കും. അതുപോലെ ധാരാളം സാധനങ്ങൾ ഇപ്പോൾ അകത്തേക്ക് ഭക്ഷണത്തെ പോലെ കഴിക്കാൻ ഹെൽത്ത് ഡ്രിങ്കായിട്ടും പുറത്ത് ഉപയോഗിക്കാനും വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കാനും വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻ്റ് വരുന്നത് ശ്രദ്ധിക്കുക. ഒരു കാര്യം ഉറപ്പാണ്, നന്മ നിറഞ്ഞ മനസ്സ്, നന്മ നിറഞ്ഞ ചിന്തകൾ, നന്മ നിറഞ്ഞ പ്രവൃത്തി, മൈൻഡ്, തോട്ട്സ്, ആക്ഷൻ, ഇത് നന്നായാൽ നമ്മുടെ വീട് നന്നാവുമെന്നുള്ളതിന് ഉറപ്പാണ്. വേദനിക്കുന്നവർക്കും വിശക്കുന്നവർക്കും അനാഥർക്കും വൃദ്ധർക്കും രോഗികൾക്കും നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്യുക. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. താൻ താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. താൻ താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങളും താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. ഇപ്പൊ സത്കർമ്മങ്ങൾക്ക് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നല്ല കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടും, ദുഷ്കർമ്മം ചെയ്താൽ ദുഷ്കർമ്മ ഫലം കിട്ടും. അതിനു പകരം നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിലൂടെ വരുന്ന പലതും എടുത്ത് വീട്ടിൽ വെച്ച് അതിൽ വഞ്ചിതരാവരുത്. വീണ്ടും ഞാൻ പറയുന്നു, അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് കാര്യങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അതനുസരിച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എനിക്കുള്ള ഒരേ ഒരു വിഷമം നമ്മുടെ നാടിൻ്റെ പൈതൃകത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു തരം ചീറ്റിങ്, ഫ്രോഡ് ഇതിൻ്റെ പുറകിൽ നടത്തുന്നതിൻ്റെ ദുഃഖം മാത്രമേ. പലരോടും ചോദിച്ച് കഴിഞ്ഞ ഒരാഴ്ചയായി ഗൂഗിൾ സെർച്ചിലും വിക്കിപീഡിയയിലും ബാക്കി കിട്ടാവുന്ന എല്ലാ ഇൻഫർമേഷനും കളക്ട് ചെയ്തിട്ട് ചാല ബസാറിലൂടെ ഇന്നലെ ഈ ശംഖിൻ്റെ ഡീറ്റെയിലുകളെല്ലാം കളക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നത്. പ്രണാമം, നമസ്കാരം.